അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ വിശ്വാസികൾ ഏറ്റവും ആദരവോടു കൂടി കാണുന്ന ഒന്നാണ് വിശുദ്ധ കഅബ മന്ദിരത്തിനുള്ള ഹജ്റുൽ അസ്വദ് ഈ ഹജ്റുൽ അസോദിൻ്റെ പേരിൽ മുപ്പതിനായിരം ഹജിമാരെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ ഒരു ചരിത്രമുണ്ട് ഇതാ ഇത്തവണത്തെ ഹജ്ജിന് വേണ്ടിയിട്ട് ഇന്ന് ഉച്ചയോടെയാണ് വിശ്വാസികൾ മദീനയിൽ എത്തിത്തുടങ്ങിയത് ഇത്തവണത്തെ ഹജ്ജിൻ്റെ മനോഹരമായ കാഴ്ചകളാണ് ഇനി നമുക്ക് സമ്മാനിക്കാനുള്ളത് ഇന്ത്യയിൽ നിന്നുള്ള ലഖ്നൌ ജയ്പൂരിൽ നിന്നുള്ള യാത്രികരാണ് വിശ്വാസികളാണ് തീർത്ഥാടകരാണ് ഇന്ന് ഉച്ചയോടെ മദീനയിലെത്തിയത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആളുകൾ അടുത്ത മാസം ആദ്യവാരത്തോടെയാണ് ഹജ്ജിനെത്തുക എന്തായാലും ആ ഹജ്ജുമായി ബന്ധപ്പെടുന്ന ചില ചരിത്രങ്ങളാണ് എന്നെൻ്റെ പ്രിയപ്പെട്ട കാഴ്ചക്കാർക്ക് എനിക്ക് സമ്മാനിക്കാനുള്ളത് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഹജ്റൽ അസ്വദ് ഇത് മോഷ്ടിക്കാൻ വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ട് ഇതിൻ്റെ പല ഭാഗങ്ങളും ഇന്ന് തുർക്കിയിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് ഉണ്ടത്രേ തുർക്കിയിലെ പല സ്ഥലങ്ങളിലെ പള്ളികളിലും ഇതിൻ്റെ പൊട്ടുകൾ ഹജൽ ലസുദ് മോഷ്ടിച്ചു കൊണ്ടുപോയിൻ്റെ അതിൻ്റെ കഷ്ണങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം ആരാണ് ശരിക്കും ഹജർ വസദ് മോഷ്ടിച്ചത് എന്തിനാണ് അങ്ങനെ അങ്ങനെ കൊണ്ടുപോയത് ഓരോ വിശ്വാസികളും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതും പഠിച്ചിരിക്കേണ്ടതുമായ ചരിത്രമാണ് ഹജറുൽ അസ്വദിൻ്റെ ചരിത്രം ആ ചരിത്രമാണ് എൻ്റെ പ്രേക്ഷകർക്ക് മുന്നിൽ ഞാൻ ഇന്ന് പങ്കുവെക്കുന്നത് വർഷം ഇരുന്നൂറ്റി എഴുപതിലാണ് ഈ ഹജറൽ അസ്വദ് മോഷ്ടിക്കാല ശ്രമം നടക്കുന്നത് അബൂ അബൂസായിദിൻ്റെ നേതൃത്വത്തിൽ കൂഫയിൽ രൂപം കൊണ്ട ഷിയാ വിഭാഗത്തിലെ ഹൊറാമിത്ത് എന്നു പേരുള്ള ഒരു ഉപവിഭാഗമാണ് അതിൻ്റെ നേതാവ് അബൂ താഹിറാണ് ഇങ്ങനെ ഹജറൽ അസ്വദ് മോഷ്ടിച്ചു കൊണ്ടുപോ കൊണ്ടുപോയത് ഇന്നത്തെ ബഹ്റയിലാണ് ഇവരുടെ കേന്ദ്രമുണ്ടായിരുന്നത് ഇസ്ലാമിക നിയമങ്ങൾക്ക് നിരക്കാത്ത വാദങ്ങളാണ് അന്ന് ഈ വിഭാഗം ഉന്നയിച്ചിരുന്നത് അതായത് മദ്യപിച്ചാൽ പ്രശ്നമില്ല അതേപോലെ വലിയ ശുദ്ധിയുടെ കുളി നിർവഹിക്കേണ്ടതില്ല ഹജ്ജ് ബൈത്തുൽ മുഖദ്സിലാണ് വേണ്ടത് പേർഷ്യൻ കലണ്ടർ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കണം നമ്മുടെ നോമ്പ് അനുഷ്ഠിക്കേണ്ടത് ഇങ്ങനെ പോകുന്നു ഇവരുടെ വാദങ്ങളൊക്കെ ഇവർക്കെതിരെ അന്നത്തെ അബ്ബാസി ഭരണകൂടത്തിലെ പതിനാറാം ഖലീഫ അൽ മുഹദിറുബില്ലാഹ് പടനയിക്കുകയുണ്ടായി ഇവർ ഹജർ ലസുദ് മോഷ്ടിക്കാൻ വേണ്ടി അബൂ താഹർ ആളുകൾ വന്നു വന്നിട്ട് അന്നൊരു ഹജ്ജിൻ്റെ സമയമാണ് മുപ്പതിനായിരം ഹാജിമാരെയാണ് ഈ അബൂതാഹർ നേതൃലുള്ള സൈന്യം അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത് കൊലപ്പെടുത്തിയ ആളുകളെ മുഴുവനും സംസം കിണറിൽ ഇടുകയും ചെയ്തു ആളുകൾ മുഴുവനും അലറിക്കരയുന്നൊരു നിമിഷമായിരുന്നു ഹജർ ലസ്വദ് എന്ന് വിശ്വാസികൾ ആദരവോടു കൂടി കാണുന്ന കല്ലവർ തകർത്തിട്ടാണ് കൊണ്ടുപോയത് വിശുദ്ധ ഹറമിൽ വെച്ച് ഹാജിമാരെ ക്രൂരമായി കൊലപ്പെടുത്തുമ്പോൾ അലമുറയിട്ട് കരയാനേ അന്നുള്ളവർക്ക് കഴിഞ്ഞിരുന്നുള്ളൂ ഈ ഇവർ ഹജർ ലസ്വദ് ഇവിടെ നിന്ന് പൊട്ടിച്ചെടുത്താണ് കൊണ്ടുപോയത്രേം പിന്നീട് ഇരുപത് വർഷക്കാലം ഹജർ ഹജ്റല്ലസ്വദ് ഇവരുടെ കൈകളിലായിരുന്നു അന്നത്തെ ശേഷമുള്ള ഹജ്ജിൻ്റെ സമയത്തൊന്നും ഹജർ അസ്വദെ ആളുകൾക്ക് വിശ്വാസികൾക്ക് കാണാൻ പോലും കഴിഞ്ഞിരുന്നില്ല പിന്നീട് അബ്ബാസി ഭരണകൂടത്തിൽ ഇരുപത്തിനാലാം ഖലീഫ അൽ മുത്തി ആണ് ഇവരിൽ നിന്ന് പണം കൊടുത്തിട്ട് ഈയൊരു ഹജൽ വസത് തിരികെ എടുക്കുന്നത് എന്നിട്ട് പിന്നീടത് മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ദീർഘം വെള്ളിയിൽ പൊതിഞ്ഞ് കഭയിൽ സൂക്ഷിച്ചു ഇങ്ങനെ ഈ ഒരു ഹജൽ വസത് മോഷ്ടിക്കപ്പെട്ടിട്ട് വീണ്ടും അത് വെള്ളിയിൽ സൂക്ഷിക്കുമ്പോൾ ചെറിയ കാരക്കയുടെ അത്ര വണ്ണമേ ഇന്ന് ഹജൽ വസ്തു ഈ പൊട്ടുകൾ പിന്നീട് ഹിജറ നാനൂറ്റി പതിമൂന്നിലും ഈ ഹജൽ വസത് മോഷ്ടിച്ച ചരിത്രത്തിലുണ്ട് അന്നത് മൂന്ന് കഷ്ണങ്ങളായിട്ട് പിളർന്നു ശേഷം ബനുഷൈബയാണ് ഇവ ഒരുമിച്ച് കൂട്ടി പരിശുദ്ധ കാബയിൽ സ്ഥാപിക്കുന്നത് ഇന്ന് കാണുന്ന രീതിയിൽ സ്ഥാപിക്കുന്നത് അതിൽ കുറച്ച് ഭാഗം ഇസ്താംബൂളിൽ ഉണ്ടായിരുന്നു എന്ന് ചരിത്രരേഖകളിലൊക്കെ ഉണ്ട് പക്ഷെ അതെല്ലാം കൂടി ചേർന്നതാണ് ഇപ്പോൾ വിശുദ്ധ കാബയിൽ കാണുന്നത് പലരും കരുതുന്നത് പോലെ ഈ ഒരു വിശുദ്ധ ഈ ഒരു ഹജർ ലസ്വദി എന്നുള്ളത് ഏതെങ്കിലും ആളുകൾ ആരാധിച്ചിരുന്ന ദൈവികമായ ഇതുള്ള കല്ലുകളോ അല്ലെങ്കിൽ വിഗ്രഹങ്ങളൊന്നുമല്ല പലപ്പോഴും ഈ ഇസ്ലാമിനെ കരിവേരി കരുവാരി തേ തേക്കാൻ വേണ്ടി ആളുകൾ പറയുന്നൊരു കെട്ടുകഥയാണ് ഇത് പണ്ടത്തെ ആ ആദ്യകാലത്ത് ആളുകൾ ആരാധിച്ചിരുന്ന കല്ലുകളാണ് കല്ലാണ് ഹജൽ ഹസുദ് എന്ന് പറയുന്നത് എന്തായാലും ഹജറൽ അസ്വദ് സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ടതാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല സ്വർഗത്തിലെ കല്ലാണ് എന്നാൽ ഇതിറങ്ങിയ സന്ദർഭം ഏതാണെന്ന് വ്യത്യസ്ത അഭിപ്രായത്തിലുണ്ട് ആദം നബി അലൈഹി സ്ലാം ഭൂമിയിലേക്ക് ഇറങ്ങിയ രാത്രിയിൽ തന്നെ ഈ ഹജൽ അസുദും ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് ഒരു വാദം അതേപോലെ റൂദ് മൂസാ നബി അലൈഹി ഇല്ലാമിൻ്റെ വടി ആദൻ നബി നഗ്നത മറച്ച അത്തിമരത്തിൻ്റെ ഇല ഹജർ അസ്വദ് സുലീമാ നബി അലൈ ഇല്ലാമിൻ്റെ മോതിരം ഇതൊക്കെ ഇറങ്ങിയ അതേ രാത്രിയിൽ തന്നെയാണത്രേ സ്വർഗത്തിൽ നിന്ന് ഹജർ അസ്വദും ഇറങ്ങുന്നത് ചരിത്രകാരനായ വെഹ്ബൂബിന് തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് ആദൻ നബി അലൈ ഇസ്ലാമിനോട് സ്വർഗ്ഗത്തിൽ നിന്ന് പുറപ്പെടാൻ അള്ളാഹു കൽപ്പിച്ചപ്പോൾ തൻ്റെ കണ്ണുനീർ തുടക്കാനായിട്ട് ഹജർ അസ്വദും കൂടെ എടുത്തു ഹദീസിൽ വന്ന ഇപ്രകാരം ആദൻ നബി അലൈസ്ലാം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഹജ്ർ ലസ്വദ് കാണുകയും വെളുത്ത മുത്തുപോലെ പ്രകാശം ചൊരിയുന്ന കല്ലിനെ തനിക്കൊരു കൂട്ടിനായിട്ട് എടുക്കുകയും ചെയ്തു എന്നാണ് ഏകദേശം അന്നാ കല്ലിന് നാൽപ്പത് അടി നീളവും മുപ്പത്തിയഞ്ച് അടി വീതിയും അമ്പത്തിയാറ് അടി ഉയരവുമുള്ള കബയുടെ നാല് മുകളിലൊന്നായ റുഖുനിൽ അസ്വദിൽ വെള്ളിയാൽ ആവരണം ചെയ്യപ്പെട്ട രീതിയിൽ ഏഴ് കഷ്ണങ്ങളായാണ് ഇന്നത് കാണപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ കഥകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് മോഷ്ടിച്ച സംഭവങ്ങളുണ്ടായി ആ മോഷ്ടിച്ചതിന് ശേഷമാണ് അത് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കല്ലുകളായിട്ട് മാറിയത് ഇത് നമ്മൾ ആ വീഡിയോയിലൊക്കെ കാണുന്ന ഹജുൽ കാണുന്ന ഒരു വെള്ളി ആഭരണമാണ് ആ വെള്ളി ആഭരണത്തിനുള്ളിൽ ഒരു കറു വേറൊരു ശിലയുണ്ട് ആ ശിലക്കുള്ളിലാണ് ചെറിയ ചെറിയ കഷ്ണങ്ങളുള്ള ഹജുൽ അസുദ് സ്ഥാപിച്ചിട്ടുള്ളത് പലപ്പോഴും ഹാജിമാർ തീർത്ഥാടകർ അവിടെ ചെല്ലുമ്പോൾ അതിന്മേൽ തൊട്ട് ഉമ്മ വെക്കുന്ന ആളുകളുണ്ട് അതിലൊരു പക്ഷേ ആ വെള്ളി ആഭരണത്തിന് ആ വെള്ളിയുടെ ആഭരണത്തിന്മേലാണ് ഉമ്മ വെക്കുന്ന ആളുകളുണ്ട് അതിൽ തിരിച്ചങ്ങോട്ടുള്ള ഒരു കല്ലിലാണ് ചെറു ചെറു കല്ലുകളായിട്ട് സ്ഥാപിച്ചത് ആ കല്ലിൽ തൊടുന്ന ആളുകളുണ്ട് എന്തായാലും വളരെയധികം പവിത്രമായ ഒന്നാണ് ഹജറസ്വദ് ഹുലഫ് റാശിയുടെ ഭരണശേഷം അബ്ദുള്ള സുബൈർ അലഹി ഉള്ളഹുൻ്റെ കാലത്തുണ്ടായ ഒരു വെള്ളപ്പൊക്കത്തിൽ കാവയ്ക്ക് കേടുപാട് സംഭവിച്ചപ്പോൾ വിശുദ്ധ കാവയൊന്ന് പുതുക്കി പണിയുണ്ടായി ആ സമയം ഹജറൽ അസുവ ദാറിനതുവയുടെ ഒരു പട്ടിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുകയായിരുന്നു അത് കാബയിൽ പുനഃസ്ഥാപിക്കേണ്ട നേരമായപ്പോൾ തർക്കം ഒഴിവാക്കാൻ വേണ്ടി മഹാനവർക്കൾ ഹറം പള്ളിയിൽ പ്രവേശിച്ച് നിസ്കരിക്കാൻ തുടങ്ങുകയും മകൻ ഹംസാർ റദിയുള്ള മറ്റൊരാളോടും ഈ സമയത്ത് അൽ അസവദ് യഥാസ്ഥാനത്ത് സ്ഥാപിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു ഇത് സമീപകാലത്തുണ്ടായ മറ്റൊരു ചരിത്രം ഹജറുൽ അസുദ നിറം എന്താണ് കറുത്തതോ വെളുത്തതോ അൽ എന്ന് പറയുമ്പോൾ അതിനാ അതിൻ്റെ ഒരു അറബി അർത്ഥം കറുത്തത് എന്നാണ് പക്ഷേ അൽ അസുവദിന് കറുപ്പ് എന്ന് മാത്രമല്ല അർത്ഥമുള്ളു അർത്ഥമുള്ളൂ കാരണം ഈ ഹജറ് വെളുത്ത നിറമാവുന്നു എന്ന് പറയപ്പെടുമ്പോഴും പേര് ഹജറുൽ അസ്വദ് എന്ന് തന്നെയായിരുന്നല്ലോ അപ്പോൾ ഹജറുൽ അസ്വദ് ആദ്യമേ കറുത്തതല്ല എന്ന് പറയുന്ന ചരിത്രകാരന്മാരാണ് കൂടുതൽ വെളുത്ത മുത്തുപോലെ പ്രകാശിച്ചിരുന്ന പ്രസ്തുത കല്ലിപ്പിൻ്റെ എങ്ങനെ കറുത്തു പോയിട്ടുണ്ടാവും ഇമാം ചെറുമുതി റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസ് ഇങ്ങനെയാണ് ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ടതാണ് അന്നത് പാലിനേക്കാൾ ശക്തമായ വെളുപ്പായിരുന്നു മനുഷ്യരുടെ പാപങ്ങൾ അതിനെ കറുപ്പിച്ചു കളഞ്ഞു ഇതിനെ ശക്തിപ്പെടുത്തുന്ന മറ്റൊരുപാട് ഹദീസുകൾ വേറെയുണ്ട് ഇമാം മുസ്നദ് അഹമ്മദ് പോലെയുള്ള ഹദീസ് പണ്ഡിതന്മാർ ഇപ്പോഴും ഹദീസിൽ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ടപ്പോൾ ഹജർ ലസ്വദ് വെളുത്തൊരു കല്ലായിരുന്നു ആദൻ നബി അലൈസ്ലാം ഭൂമിയിലേക്ക് ഇറങ്ങിയപ്പോൾ കരയുകയും പാപമോചനം തേടുകയും സ്വർഗത്തിൽ നിന്നെടുത്ത ഹജർ ലസ്വദ് കൊണ്ട് കണ്ണുനീർ തുടക്കുകയും ചെയ്തു അന്ന് മുതലാണത്രേ ഈ കല്ലിൻ്റെ നിറമാറ്റം സംഭവിച്ചത് എന്നാൽ ചില ആളുകളുടെ വിശ്വാസം പണ്ട് കാലത്ത് ആർത്തവകാരികൾ ഈ കല്ലിൽ സ്പർശിച്ചതുകൊണ്ട് ഈ കല്ല് കറുത്തുപോയി എന്ന് വിശ്വസിക്കുന്ന ആളുകളുമുണ്ട് ഇതൊക്കെ ഏറ്റവും ചരിത്രപരമായി നിലനിൽക്കുന്നു മക്കാ കുറേശ്ശികളുടെ കാലത്തൊരു ഒരു പിന്നീട് പിന്നീട് ഇബിനുസുബേർ അതി അള്ളാഹനുവിൻ്റെ ഭരണകാലത്ത് നടന്ന തീപ്പിടുത്തവും മൂലം ഈ കല്ലിന് കറുപ്പ് കളറായി പോയതാണ് എന്നും കാണാം എന്തായാലും വളരെ പുണ്യകരമായ ഒരു കല്ലാണ് ഹൈദറുല്ലസ്വദ് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ചരിത്രങ്ങളാണ് അപ്പോൾ അതിൻ്റെ നിറം മാറിയത് എങ്ങനെയാണ് ഹജർ ലസ് ഉമ്പ് വെളുത്തായിരുന്നു ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി ഒരു പക്ഷേ ഇത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവും അതിനു മുൻപും ഈ വിഷയങ്ങളൊക്കെ ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ആദ്യമായിട്ടാണ് ഈ വിഷയങ്ങൾ അറിയുന്ന ആളുകളെങ്കിൽ പ്രത്യേകം കമൻറ്റ് ചെയ്യണം ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇനിശാത കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചോദിച്ചതിന് ചോദ്യമാണ് രണ്ടായിരത്തിൻ്റെ നോട്ട് നിരോധിച്ചു അപ്പോൾ അതിൻ്റെ ഈ സമയപരിധി അത് എത്ര വരെ മാറ്റിയെടുക്കാം സെപ്റ്റംബർ മുപ്പത് എന്നാണ് എല്ലാവരും അൻസർ എഴുതിയത് ഇനിശാ കറക്റ്റാണ് ഇന്നത്തെ ഒരു ചോദ്യം ഈ ഹജറുൽ അസ്വദ് ഈ അടങ്ങുന്ന ഈ മക്കയും ഒക്കെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ ഈ കായബ കായ പരിസരത്ത് എത്ര പ്രവാചകന്മാരുടെ കബറുകളുണ്ട് എന്നുള്ളതാണ് അതാണ് ചോദ്യം ഇതിന് വ്യക്തമായിട്ട് ഉത്തരം കിട്ടിക്കൊള്ളുന്നില്ല അതിൽ നിങ്ങൾക്കറിയാവുന്നൊരു ഉത്തരം ഇതാണ് വിശുദ്ധ കായയുടെ പരിസരത്ത് എത്ര പ്രവാചകന്മാരുടെ കബറുകളുണ്ട് പിൻഷത്തിന് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കാതെ ഇനി ഇന്ത്യൻ്റെ ഒരു ആഗ്രഹമാണ് ഈ ഹജ്ജ് കഴിയുന്നത് വരെ അപ്പോൾ ഇന്നു മുതൽ ഹാജിമാർ മദീനയിലാണ് ആദ്യം എത്തിയത് ഹജ്ജിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ നമ്മളൊരു വിശ്വാസിയെ നിലയ്ക്ക് പഠിക്കേണ്ടതും അറിയേണ്ടതുമായ കാര്യങ്ങളൊക്കെ പറയണമെന്നൊരാഗ്രഹമുണ്ട് അള്ളാഹു തോഫിക്ക് നിലകട്ടെ നിങ്ങളുടെ പിന്തുണയാണ് എനിക്ക് വേണ്ടത് ഒരുപാട് പേരിലേക്ക് നിങ്ങൾ അറി ചരിത്രങ്ങൾ അറിഞ്ഞവർ തന്നെ ഒരിക്കൽ കൂടി കേൾക്കുമ്പോൾ അതൊന്നുകൂടി നമ്മുടെ മനസ്സിൽ പതിയും അതേപോലെ ഈ ഇതൊക്കെ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്കതുകൊണ്ട് നമ്മുടെ ഒരു സമയ പോലും ഒരിക്കലും നഷ്ടമല്ല നമ്മൾ മറ്റെന്ത് കേൾക്കുന്നതൊക്കെ നമുക്ക് അറിവുള്ളത് തന്നെയാണ് അതിനേക്കാൾ ഏറെ നമുക്ക് ആഹ്റത്തിൽ പോലും ഉപകാരപ്പെടുക ഇത്തരം അറിവുകളാണ് ഈ ഹജൽ ഹസദന ഒരു മറ്റു വിശ്വാസികൾ ആദരി ആരാധിച്ചിരുന്ന വിഗ്രഹമായിരുന്ന അതിപ്പോൾ മുസ്ലിങ്ങൾ കയ്യേറി ആരാധിക്കുകയാണ് എന്നൊക്കെ പൊട്ടത്തരങ്ങൾ പറയുന്ന ആളുകളൊക്കെ ഉണ്ട് അത് ഒക്കാക്കട്ടെ അത്തരം ആളുകളുടെ യുക്തിവാദികളുടെ ഒക്കെ ഷെറില്ലെന്ന് ഹജുഹസിനെ ചുംബിക്കാനും അതിൻ്റെ മഹത്വങ്ങൾ മനസ്സിലാക്കാനും കാണാനൊക്കെയുള്ള അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകട്ടെ ഒരിക്കലെങ്കിലും പരിശുദ്ധ ഹ ഒരു ഹെറവിൽ ചെന്ന് പരിശുദ്ധ ഹജ്ജ് മക്ബൂലായിട്ട് ചെയ്യുന്ന ഒരു ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹ് നമ്മൾ ഉൾപ്പെടുത്തു മാറാകട്ടെ അപ്പം ഇൻഷാള്ളാ ഈ വീഡിയോയെക്കുറിച്ച് അഭിപ്രായങ്ങൾ പ്രത്യേകം കമൻറ്റ് ചെയ്യണം ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇനിയും വേണോ വേണ്ടയോ എന്നുള്ള പ്രേക്ഷകരെ നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് നമുക്ക് നിൻഷ് തുടരാം ആരും കാണാനില്ലെങ്കിലും ഞാൻ പറയും കാരണം ഞാൻ അത്രയും അധികം അത്തരം കാര്യങ്ങൾ പറയുന്നതിൽ സന്തോഷവാനാണ് അപ്പം നിഷാ അത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്സലാമലേക്കും